ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 59-ാമത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സോടുകൂടി നമ്മൾ ഹസ്, ഹാവ്, ഹാഡ്, വിൽ ഹാവ്, വുഡ് ഹാവ് എന്നിവ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇന്ന് നമ്മൾ മുൻപെടുത്ത ഒരു പാഠത്തിന്റെ അല്പം ബാക്കിയാണ് നിങ്ങൾക്ക് എടുക്കാനുള്ളത്. നമ്മുടെ സഹായക്രിയകളിലെ ആക്സിലറി വെർബ് 24 എണ്ണത്തില് ഇസ്, ആറ്, ആമ്, വാസ് വേറ് നമ്മൾ മുൻപേ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അതിന്റെ ഒരു കുറച്ച് ഭാഗം കൂടി ഈ സമയത്ത് എടുക്കേണ്ടത് ആവശ്യമുണ്ട്. ഇവിടെ നോക്കുക, നമ്മൾ ഇസ്, ആർ, ആമ്, വാസ് വേറില് എന്താണ് പഠിച്ചു കഴിഞ്ഞത്? ഇവിടെ നോക്കുക, ഇസ്, ആർ, ആമ്, വാസ് വേറ് വിൽ ബി അല്ലേ. ഈ മൂന്ന് കൂട്ടം പഠിച്ചു. അതില് ഇസ്, ആർ, ആമ് പ്രസന്റ് ആണ്, വർത്തമാനകാലമാണ്. വാസ് വേറ് പാസ്റ്റ് ആണ്, ഭൂതകാലമാണ്. അതിന്റെ ഫ്യൂച്ചർ ആണ് വിൽ ബി. ഇത്രയും നമ്മൾ മുൻപ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലേ. ഇവിടെ നോക്കുക, ഇതിൽ തന്നെ നമുക്ക് 4 തരം വാചകങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നും നമ്മൾ വാചകങ്ങൾ അത്തരത്തിൽ ഉണ്ടാക്കി എന്താണ് പഠിച്ചു കഴിഞ്ഞവരുമാണ്. എന്തൊക്കെയാണ് നമുക്ക്? പോസിറ്റീവ് സെന്റൻസസ്, നെഗറ്റീവ് സെന്റൻസസ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻസ് ആൻഡ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ, ഇങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്ക്, ഇസ്, ആർ, ആമിന്റെ പ്രസന്റ് ആയ ആ മലയാള രൂപങ്ങൾ എന്തൊക്കെയാണ്? അതിന്റെ പോസിറ്റീവ് എന്താണ്? ആകുന്നു. അതിന്റെ നെഗറ്റീവ് എന്താ? അല്ല. പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണോ? നെഗറ്റീവ് ക്വസ്റ്റ്യൻ അല്ലേ. അവൻ ഡോക്ടർ ആകുന്നു, അവൻ ഡോക്ടർ അല്ല. അവൻ ഡോക്ടർ ആണോ, അവൻ ഡോക്ടർ അല്ലേ. ഇപ്പത്തെ കാര്യം ഡോക്ടർ ആകുന്നു, ഇപ്പത്തെ കാര്യം അല്ലേ. അതിന്റെ പോസിറ്റീവ്, നെഗറ്റീവ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ. ഇനി ആ ഇസ്, ആർ, ആമിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വാസ് വേറ്. അതിന്റെ മലയാളം എന്തൊക്കെയായിരുന്നു? ആയിരുന്നു, ആകുന്നു. അതിന്റെ പാസ്റ്റ് എന്താ? ആയിരുന്നു. അല്ല, ആയിരുന്നില്ല. ആണോ? ആയിരുന്നോ. അല്ലേ? ആയിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ആയിരുന്നു, ആയിരുന്നില്ല, ആയിരുന്നോ, ആയിരുന്നില്ലേ. അവൻ ഡോക്ടർ ആയിരുന്നു, അവൻ ഡോക്ടർ ആയിരുന്നില്ല. അവൻ ഡോക്ടർ ആയിരുന്നോ, ഡോക്ടർ ആയിരുന്നില്ലേ. അല്ല, പാസ്റ്റ് 4 എണ്ണം. ഇനി അതിന്റെ ഫ്യൂച്ചർ നമ്മൾ പഠിച്ചു. എന്തായിരുന്നു ഫ്യൂച്ചർ പഠിച്ചത്? വിൽ ബി. ഈസ്, ആർ, ആമ്, വാസ് വേറിന്റെ ഫ്യൂച്ചർ ആണ് വിൽ ബി, ആകും. അല്ല, അതിന്റെ ഐറ്റം എന്താ? ആകില്ല. പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആകുമോ? നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആകില്ലേ. അപ്പൊ അല്ല, അവനൊരു ഡോക്ടർ ആകും, അവൻ ഡോക്ടർ ആകില്ല. അവൻ ഡോക്ടർ ആകുമോ? ഡോക്ടർ ആകില്ലേ. ഇങ്ങനെ ഈ ഈസ്, ആർ, ആമ്, വാസ് വേറ് വിൽ ബിയുടെ എന്താണ്? പോസിറ്റീവ് സെന്റൻസ്, നെഗറ്റീവ് സെന്റൻസ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ക്ലാസ് കളിക്ക് പോയത് അല്ലേ. ഇവിടെ ഒരു കൊച്ചു കാര്യം കൂടി എന്താണ് പറയാനുണ്ട്. ഇനി ഇതിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ? പ്രസന്റ് ആയി, പാസ്റ്റ് ആയി, ഫ്യൂച്ചർ ആയി അല്ലേ. ഇനി ന്യായമായും ഒന്നും ബാക്കി ഉണ്ടാകാൻ പാടില്ല. എന്നാൽ ഒരു വാക്ക് അവിടെ ബാക്കിയുണ്ട്. എന്തായിരിക്കും വാക്ക്? മാഷേത, എന്താണ്? അണ്ട, ഇവിടെ ആയിരിക്കും. അണ്ട, അങ്ങനെ വാക്കില്ല അല്ലോ. ശരി, അവനൊരു ഡോക്ടർ ആയിരിക്കും. അയാളൊരു കള്ളനായിരിക്കും. അയാളൊരു രാഷ്ട്രീയക്കാരനായിരിക്കും. അവർ അധ്യാപകരായിരിക്കും. നമ്മളിങ്ങനെ പറയല്ലേ, ആയിരിക്കും. നമ്മളൊരു എന്താണ് ഭാവനന്നോ ഫ്യൂച്ചറിലുള്ള ഒരു അനുമാനെന്നോ വേണ്ടി പറയാം അല്ലേ. അപ്പൊ നോക്കി അങ്ങനെ വാക്കുണ്ട്. ആകുന്നു, ആയിരുന്നു, ആകും, ആയിരിക്കും. അവൻ ഡോക്ടർ ആകുന്നു. ഇപ്പോ അവൻ ഡോക്ടർ ആയിരുന്നു മുൻപ്. അവൻ ഡോക്ടർ ആകും ഭാവിയിൽ. അവൻ ഡോക്ടർ ആയിരിക്കും.
ഇതെന്ത് ഇങ്ങനെ സംഭവമുണ്ട്, അപ്പൊ ഇതിന് ഇംഗ്ലീഷ് ഉണ്ടാക്കണ്ടേ. അപ്പൊ അതിന്റെ നെഗറ്റീവ് എന്താണ്? ആ ഇരിക്ക് നെഗറ്റീവ് എന്താ? ആ ഇരിക്കില്ല, അവര് കള്ളന്മാരായിരിക്കില്ല, അവര് എന്താണ് നേതാക്കന്മാരായിരിക്കില്ല, അവര് നേഴ്സുമാർ ആയിരിക്കില്ല. ആയിരുന്നെങ്കിൽ അവരെ ഇടപെട്ടേനെ. അയാള് പോലീസുകാരൻ ആയിരിക്കില്ല, ആയിരുന്നെങ്കിൽ അയാൾ എന്ത് ചെയ്തേനെ, അത് ചോദ്യം ചെയ്തേനെ. ഉണ്ട്. ഇനി അതിന്റെ പോസിറ്റീവ് എന്താണ്? ആയിരിക്കുമോ. ഉണ്ട. ആയിരിക്കുമോ. അടുത്തത് നെഗറ്റീവ് വശം, ആയിരിക്കില്ലേ. ആ ഇരിക്കില്ലേ. ഇങ്ങനെ നാല് മലയാള വാക്കോട് ബാക്കിയുണ്ട്. അപ്പൊ ഇതുകൂടി പറഞ്ഞാൽ മാത്രമേ ഈ ഭാഗം പൂർണ്ണമാകുള്ളൂ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, നമ്മള് ഹാസ് ഹാവ് ഹാഡ് വിൽ ഹാവ് വുഡ് ഹാവ് എടുത്തതുപോലെ അല്ല, ഹാസ് ഹാവ് ഇതിന് പകരം ഇതുപോലെ, ഹാഡ് ഇതുപോലെ, വിൽ ഹാവ് ഇതുപോലെ, വുഡ് ഹാവ് നാലാമത് സെറ്റ് ഉണ്ടായിരുന്നു അവിടെ അല്ലേ, അതുപോലെ ഇവിടത്തെ നാലാമത്തെ സെറ്റാണെന്ത്? ഇത് വേണ്ട. ആയിരിക്കും, ആയിരിക്കില്ല, ആയിരിക്കും, ആയിരിക്കും. അപ്പൊ ഇതും കൂടി എത്തുമ്പോഴേ ഈ ഭാഗം പൂർണ്ണമാകുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതിനുള്ള ഇംഗ്ലീഷ് വാക്ക് എന്താണ്? അല്ല, ഇംഗ്ലീഷ് വാക്ക് വേണമല്ല. അതിനുള്ള ഇംഗ്ലീഷ് വാക്കാണ് നമുക്ക് നമുക്കറിയാലോ, നമ്മൾ ഈ എന്താണ് വില്ലെടുത്തു അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ, വില്ല് വിൽ ഹാവ് ഒക്കെ പറഞ്ഞല്ലേ. ഈ വില്ലിന്റെ ഭൂതകാലമാണ് വുഡ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ. ആ വുഡ് തന്നെയാണ് ഇവിടത്തെ കഥാപാത്രം. വേണ്ടോ വുഡ്. ഇനി എന്ത് ചെയ്യണം? ബി എന്ന് വാക്കി അറിയണം. വുഡ് ബി. വുഡ് ബി എന്ന് പറയുന്നത് എന്തർത്ഥം വരും? ആയിരിക്കും എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് ഈസാറാമിന്റെ അർത്ഥം ആകുന്നു, വാസുകാരന്റെ അർത്ഥം ആയിരുന്നു, വിൽബിയുടെ അർത്ഥം എന്താ? ആകും. ഈ വില്ലിന്റെ ഭൂതകാലമാണ് വുഡ് എന്ന് കഴിഞ്ഞ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ എന്താണ്? ആകും എന്ന വാക്കിന്റെ ഒരു ഭൂതകാലമാണ് ആയിരിക്കും. ആകും അത് ഫ്യൂച്ചറാണ്. ആ ഫ്യൂച്ചറിന്റെ ഒരു പാസ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്ന കാര്യം അല്ലേ. ഫ്യൂച്ചറിന്റെ ഒരു പാസ്റ്റാണ് എന്ത്? വുഡ്. അപ്പൊ വുഡിന്റെ കൂട്ടത്തിൽ എന്താണ് ബി എന്ന വാക്ക് വെച്ച് കഴിയുമ്പോഴാണ് എന്ത് വരിക? ആയിരിക്കും എന്ന അർത്ഥം വരിക. അപ്പൊ നിങ്ങൾ ഈ ബി എവിടെ നിന്ന് വന്നു? ബിയുടെ റോൾ എന്താണ്? ബി ആരാണ്? വേണ്ട, നമ്മൾ ഈ പറഞ്ഞാലൊന്നും ബി ഇല്ലല്ലോ അല്ലെ. ഇവിടെ ഒന്നും ബി ഇല്ല. വേണ്ട, ഈസാറാമൻ എവിടെയുണ്ട്? വാസുകാർ എവിടെയുണ്ട്? പിന്നെ ബില്ല് കിടക്കുന്നു, വുഡ് എവിടെയുണ്ട്? പക്ഷെ ബി എവിടെ നിന്ന് വന്നു? പ്രിയ സുഹൃത്തുക്കളെ, ബി ഒരു വലിയ സംഭവമാണ്. ബി നമുക്ക് വിസ്തരിച്ച് പഠിക്കാനുള്ളതാണ് പിന്നീട്. എപ്പോ? ടെൻസ് എല്ലാം എടുത്തു കഴിഞ്ഞതിന് ശേഷം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ബീനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഐഡിയ തരേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാം നിങ്ങൾ നോക്കിയേ. ബി എന്നത് ഒരു ക്രിയ ആണ്. നമ്മൾ പിന്നീട് വിസ്തരിച്ച് പഠിക്കും, വിസ്തരിച്ച് പിന്നാലെ പഠിക്കാനുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ചെറിയ അറിവിലേക്ക് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് മാഷ് ഉദ്ദേശിക്കുന്നത്. ബി എന്നത് എന്താണ്? ഒരു വെർബാണ്. റൈറ്റ്, സിറ്റ്, സിങ്, റീഡ്, കം, ഗോ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പൂർണ്ണ ക്രിയ ആണ് ഏത്? ബി എന്ന വാക്ക്. ബി എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആവുക എന്നർത്ഥം. എന്താ ആവുക? നിങ്ങൾക്ക് ബിയുടെ അർത്ഥം പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ചില വാക്കുകൾ ഇവിടെ സ്ഥലമില്ല എന്താണ് ഇവിടെ മാർഷൻ എഴുതാം കേട്ടോ, പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. എന്താണ് നമ്മള് ബി പ്ലസ് അജക്റ്റീവ് ചേർക്കാറുണ്ട്. അജക്റ്റീവ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ലേ, നാമവിശേഷണങ്ങൾ. നോക്ക, ബി ഹാപ്പി. അതിനർത്ഥം എന്താ? ഹാപ്പി എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള എന്നർത്ഥം അല്ലേ. ബി ഹാപ്പി, സന്തോഷമാവുക, സന്തോഷമായിരിക്കുക എന്നർത്ഥം. വേണ്ട,
ബി കൂൾ, ഒന്ന് കൂളാവുക, നീ ഒന്ന് കൂളായേ. എന്താ ബി ഫെയ്ത്ത്ഫുൾ, എന്താണ് എന്താണ് സത്യസന്ധമായിരിക്കണം, സത്യസന്ധമാവുക. എന്താ പിന്നെന്താ പറയുക, ബി നമ്മൾ പറയില്ലേ പോസിറ്റീവ്, നമ്മൾ എപ്പോഴും പറയുകയാണ് ബി പറയും അല്ലേ, ബി കൂൾ, അതെന്താണ് ബി ഫെയ്ത്ത്ഫുൾ, ബി ട്രൂത്ത്ഫുൾ, ബി ഹാപ്പി, ബി പോസിറ്റീവ്, ബി പൊളൈറ്റ്. പൊളൈറ്റ് ആവുക, പോസിറ്റീവ് ആവുക, ഹാപ്പി ആവുക, അങ്ങനെ ആവുക എന്നുള്ള അർത്ഥത്തിൽ എന്താണ് ബി പറയാറുണ്ട്. ഇപ്പൊ ബിയുടെ കൂട്ടത്തില് അഡ്ജക്റ്റീവ് വെക്കുന്നുണ്ട്, ബി ഹാപ്പി, ബി കൂൾ, ബി പൊളൈറ്റ്, ഉണ്ടാ ബി ഫ്രണ്ട്ലി, ഉണ്ടാ നല്ല സൗഹൃദമായിട്ട് പെരുമാറാൻ നടത്താം. ഇതുകൂടാതെ ബിയുടെ കൂട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബി പ്ലസ് നോൺ എന്നോ യു എൻ, നോൺ വെക്കാൻ പറ്റും. ബി എന്ന വാക്കിന്റെ കൂട്ടത്തിൽ എന്താണ് നോൺ വെച്ച് നമുക്ക് ബി അണ്ടാ ബി എ ഗുഡ് ടീച്ചർ, അണ്ടാ നല്ല ഒരു ടീച്ചറാവുക. ഒരാൾ പഠിപ്പിക്കാൻ പോകാൻ തീരുമാനിച്ച അപ്പൊ അതിനെ വെച്ച് വിടുകയാണ്, എന്താണ് ബി എ ഗുഡ് ടീച്ചർ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, ബി എ ഗുഡ് ടീച്ചർ എന്ന് പറഞ്ഞാൽ ബി ആവുക, എന്ത് എ ഗുഡ് ടീച്ചർ. ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ചു വിടുകയാണ്, അപ്പൊ എന്റെ അച്ഛൻ അതിനെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, മോളെ ബി എ ഗുഡ് വൈഫ്, എന്താ ബി ആവുക എ ഗുഡ് വൈഫ്, ബി എ ഗുഡ് മാൻ നല്ലൊരു മനുഷ്യനാവുക, ബി എ ഗുഡ് ഹസ്ബൻഡ് നല്ലൊരു ഹസ്ബൻഡ് ആവുക, ബി എ ഗുഡ് പോലീസ് ഓഫീസർ നല്ലൊരു പോലീസ് ഓഫീസർ ആവുക. അതൊക്കെ നൗണുകളാണ്, പോലീസ് ടീച്ചർ അല്ലെങ്കിൽ മാൻ വൈഫ്, അതൊക്കെ നൗണുകളാണ്, പേരുകളാണ്. അപ്പം ബി കഴിഞ്ഞിട്ട് അഡ്ജക്റ്റീവ് വയ്ക്കാം, എന്താണ് നൗണ് വയ്ക്കാം. ബിയുടെ അർത്ഥം എന്താണ് ആവുക എന്നാണ്, മനസ്സിലെ ബിയുടെ അർത്ഥം മനസ്സിലായല്ലോ. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഈ വാക്കുകളൊക്കെ പറഞ്ഞപ്പോൾ ബിയുടെ അർത്ഥം ആവുക ആണെന്ന് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി നോക്കാം. നമ്മുടെ ഈ വില്ലിന്റെ അർത്ഥം നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ള എന്താണ് എന്നർത്ഥം, വില്ലിന്റെ അർത്ഥം എന്താ ഇപ്പൊ വില്ലും ബിയും ചേർന്ന് സംഭവിക്കും. ബിയുടെ അർത്ഥം എന്താ ആവുക, വില്ലിന്റെ അർത്ഥം എന്താ ഉം. ഇപ്പൊ വിൽ ബി ചേർന്ന് എന്ത് ചെയ്യും, ആവും. അതാണ് നമ്മുടെ എന്താ ഈ വിൽ ബി ആകുന്നു, ആകുന്നൊക്കെ പറയാം, ആകുന്നു ആകുന്നു അല്ലേ. അപ്പൊ വിൽ ബി എങ്ങനെയാണ്, വില്ല് ഉമ്മും ബി ആകും, രണ്ട് കുടുംബം എന്താണ് വിൽ ബി ആവും അല്ലെങ്കിൽ ആകും എന്ന് പറയാം. അവന് ഡോക്ടർ ആവുന്നോ ഡോക്ടർ ആകുന്നു പറയാം അല്ലേ. അപ്പൊ മനസ്സിലായില്ല. ഇനി വുഡ് എന്ന വാക്കിന് പ്രത്യേകിച്ചൊരർത്ഥം പറയാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് നിങ്ങളുടെ ആലോചിച്ച് നോക്കി കിട്ടുമെന്ന്, അതായത് വില്ലിന്റെ ഭൂതകാലമാണ് വുഡ്. വില്ലർത്ഥം ഒന്നാണെങ്കിൽ വുഡിന്റെ അർത്ഥം എന്താ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിന് പറ്റുമെങ്കിൽ ആലോചിച്ചുണ്ടാക്കി, എന്താണ് ആലോചിച്ചുണ്ടാക്കുന്നത്, വില്ലിന്റെ അർത്ഥം എന്താ ആ ഉമ്മിന്റെ ഭൂതകാലം ആലോചിക്ക്, നമുക്ക് ആ ശബ്ദം ഉണ്ടാക്കാൻ പറ്റില്ല അല്ലേ. വുഡിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. എന്നാൽ ഈ വുഡിന്റെ കൂട്ടത്തില് ബി ചേർന്ന് കഴിയുമ്പോൾ എന്തായിരിക്കും അർത്ഥം വരിക എന്ന് അറിയിക്കോ, ആയിരിക്കും എന്നർത്ഥം വരും. അപ്പൊ നമുക്ക് വിൽ ബി ആകും, വില്ലിന്റെ ഭാഷ വുഡിനോട് ബി വെച്ചാലോ ആയിരിക്കുന്നത് എന്നല്ലേ. നമ്മളിട്ട് വരും വേണ്ട, വിൽ ബി ആകും, ഈ വില്ലിന്റെ ഭൂതകാലത്തിന്റെ കൂടെ, ഭൂതകാലത്തിന്റെ കൂടെ വില്ലിന്റെ ഭൂതകാലമാണ് വുഡ്, നേരെ ബി ചേർത്താ മതി. അപ്പൊ പറഞ്ഞേ വിൽ ബി ആകും അല്ലെ ആകും, വുഡ് ബി ആയിരിക്കും, വിൽ ബി ആകും അല്ലെ ആവും, ആവും ആകും അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്താ ആവും എന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല, വുഡ് ബി ആയിരിക്കും. അപ്പൊ നമുക്ക് ആയിരിക്കും എന്നതിനുള്ള ഇംഗ്ലീഷ് വാക്ക് മനസ്സിലായാല് അതാണ് വുഡ് ബി. അപ്പൊ നിങ്ങൾക്ക് ആകുന്നു ഇസാറാം, ആയിരുന്നു വാസുവ, ആകും അല്ലെങ്കിൽ ആവും എന്നുള്ളത് എന്താണ് വിൽ ബി, ആയിരിക്കും എന്നുള്ളത് എന്താണ് വുഡ് ബി. ഇത് കൂടാണ്ട് നമുക്ക്
ഈ ഉൾപ്പിലേക്ക് പോകണല്ലോ. ഇപ്പൊ മറ്റു കാര്യം പറയട്ടെ, ഈ ബി ഉണ്ടല്ലോ, ബി ഒരു വലിയ ഒരു തറവാട്ട് കാരണവരാന്ന് ഞാൻ മുമ്പ് ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നോക്ക, ബീനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കുന്നത് ടെൻസ് കഴിഞ്ഞിട്ടാന്നും പറഞ്ഞു അല്ലേ. ടെൻസ് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ബീനെ കുറിച്ച് പഠിക്കേണ്ടി വരില്ല. എന്താ പറയുമ്പോ നമ്മളിപ്പോൾ ബിയുടെ എല്ലാ ആളുകളെ കുറിച്ചും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇങ്ങോട്ട് നോക്ക് കേട്ടാ, നമ്മുടെ ബിയുടെ, ബി എന്ന് പറഞ്ഞ തറവാട്ടുകാരനവരാന്ന് പറഞ്ഞില്ലേ, ബിയുടെ എന്താണ് ബന്ധുക്കളും വേണ്ടപ്പെട്ടവരുമാണ് ആരൊക്കെ? ഈസ് ആറാമിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞില്ലേ, അത് ബിയുടെ ബന്ധുക്കളാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞ വാസുകാർ, ഈ വാസുകാർ ബിയുടെ ബന്ധുക്കളാണ്. അതായത് വിൽ ബി, നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞില്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ വിൽ ബി മുമ്പ് പഠിച്ചില്ല, വിൽ ബി പഠിച്ചിട്ടുണ്ട്, ഈ പഠിക്കാൻ വേണം വുഡ് ബി. ഇതെല്ലാം എന്താണ് ബിയുടെ ബന്ധുക്കൾ. അപ്പൊ ബീനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാതെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാൻ പഠിച്ചു, വാസുകാർ ഉപയോഗിക്കാൻ പഠിച്ചു, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ വിൽ ബി ഉപയോഗിക്കാൻ പഠിച്ചു, അല്ലെങ്കിൽ വിൽ ഹാവ് ഉപയോഗിക്കാൻ പഠിച്ചു, വുഡ് ഹാവ് ഉപയോഗിക്കാൻ പഠിച്ചു, ദേ വുഡ് ബി ഉപയോഗിക്കാൻ പഠിക്കണം. അപ്പൊ ഇതിനൊക്കെ കണ്ട് ബി വരുന്നുണ്ടോ? അപ്പൊ ബിയുടെ ബന്ധുക്കളാണ് ആരൊക്കെ? ഇൻസ്റ്റാഗ്രാം, വാസുകാർ, വിൽ ബി, വുഡ് ബി. ഇനി നമ്മൾ പിന്നാലെ പഠിക്കാം, ടെൻസിൽ അതൊക്കെ പഠിക്കാൻ പോകുന്ന കുറച്ച് ബിയുടെ ബന്ധുക്കൾ ആയിരിക്കും എന്തോ ബീൻ, ബീയിങ്. പിന്നെ മറ്റു വാക്കാണ് എന്താ? ടു ബി. ബി എന്നത് ഒരു വലിയ സംഭവം എന്ന് പറയാൻ കാരണം ബിയുടെ ബന്ധുമിത്രാദികളും വേണ്ടപ്പെട്ടവരും ഒക്കെയാണ് ആര്? ഈസ്, ആറാം, വാസ്, വേറ്, വിൽ ബി, വുഡ് ബി. പിന്നെ ബീൻ എന്ന വാക്ക്, ബീയിങ് എന്ന വാക്ക്, ടു ബി എന്ന വാക്ക്. അപ്പൊ ഇത്രയും വലിയൊരു ടീമുകളുടെ ഹെഡാണ് ആര്? ബി എന്ന് പറയുന്ന ആള്. അപ്പൊ ബീനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാതെ തന്നെ നമ്മളെന്താണ് ഈ സാറമ്മക്ക് ഭംഗിയായിട്ട് പഠിച്ചു അല്ലേ. ഇത് കഴിഞ്ഞ് അധികമായ ടെൻസിലേക്ക് പ്രവേശിക്കുമ്പോ എന്ത് ചെയ്യും? ബീനും ബീയിങ് ഒക്കെ നമ്മൾ പഠിക്കും, കൂട്ടത്തില് ടു ബിയും പഠിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്താണ് ബിയുടെ കുടുംബചരിത്രം പറയുന്ന സമയത്ത് എല്ലാം കൃത്യമായിട്ട് വരച്ച് എങ്ങനെയൊക്കെയാണ് ബന്ധം, വല്യപ്പന്റെ മോനാണോ, അളപ്പന്റെ മോനാണോ, വല്യച്ഛനാണോ, ചെറിയച്ഛനാണോ, ആ രക്തബന്ധം എന്താണ് കൃത്യമായിട്ട് മനുഷ്യൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. അപ്പൊ നമുക്ക് മനസ്സിലാവോ ബിയുടെ എല്ലാ കുടുംബ ചരിത്രവും നമ്മൾ പഠിച്ചു കഴിഞ്ഞാണല്ലോ ഇവരൊക്കെ ആയിരുന്നല്ലേ എന്നെന്താണ് നമ്മളെല്ലാം ഒന്നരക്കിട്ട് എന്താണ് ഉറപ്പിക്കും. ഓക്കെ കേട്ടോ. ഇനി നമുക്ക് എന്താണ് ഈ വുഡ് ബി ഉപയോഗിച്ചുള്ള എന്താണ് വാചകങ്ങൾ പറയാൻ പോവാണ്. ഓക്കെ കേട്ടോ. അപ്പൊ ഇതൊന്ന് മാച്ചിട്ട് വേണം. ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ നാല് തരം സബ്ജക്ട് ഉപയോഗിച്ചുള്ള വാചകങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. നമുക്ക് സബ്ജക്ട് സിംഗുലർ അല്ലേ. നമുക്ക് എന്താണ് ബാബു വരൂ, അധ്യാപകൻ ആയിരിക്കും, ആ ഈക്കും. വുഡ് ബിയുടെ അർത്ഥം എന്താ? ആയിരിക്കും. ബാബു ഒരു അധ്യാപകൻ ആയിരിക്കും പറയാൻ വേണ്ടി നമുക്ക് എന്താണ് ബാബു സബ്ജക്ട്, ഒരു അധ്യാപകൻ ഒബ്ജക്ട്, ആയിരിക്കും വെർബ്. നമ്മൾ മലയാളപ്പോഴും യെസ് യെസ് ഓ വിയിലാണ് മുറിക്കുക അല്ലേ. ഇംഗ്ലീഷ് ആകുമ്പോഴോ യെസ് വി ഓ, അതെല്ലാം നമുക്ക് മുൻപ് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇംഗ്ലീഷ് ആകുമ്പോ എന്താണ് ആദ്യം സബ്ജക്ട് തരാ? സബ്ജക്ട് ബാബു. ഇനി വെർബ് എന്താ? ആയിരിക്കും. ആയിരിക്കും തന്നെ വുഡ് ബി കണ്ടാ. രാജു വുഡ് ബി എ ടീച്ചർ. നമ്മളിവിടെ ഈസ് വെച്ചാലോ വാസ് വെച്ചാലോ വില്ലി വെറുതെ നോക്കിയ വെറുതെ നോക്കിയ ബാബു വുഡ് ബി എ ടീച്ചർ. ബാബു ടീച്ചർ ആയിരിക്കും. ബാബു ഈസ് എ ടീച്ചർ എന്ന് പറഞ്ഞാലോ ബാബു ടീച്ചർ ആകുന്നു. ബാബു വാസ് എ ടീച്ചർ എന്ന് പറഞ്ഞാലോ ബാബു ടീച്ചർ ആയിരുന്നു. ബാബു വിൽ ബി എ ടീച്ചർ എന്ന് പറഞ്ഞാലോ ബാബു ടീച്ചർ ആ കണ്ട. ഇത് മൂന്ന് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു കണ്ട. ഓക്കെ. അപ്പൊ ഞാൻ ഒരുമിച്ച് ഇപ്പോഴും ഐഡി കിട്ടിയില്ലേ, ഇത് മാച്ചു കേട്ടാ. ഇനി എന്താടുത്ത് രണ്ടെന്താ? രണ്ട് ബാബു ഒരു അധ്യാപകൻ ആയിരിക്കില്ല കണ്ട. ആയിരിക്കില്ല. അപ്പൊ എന്ത് വരും? ഇംഗ്ലീഷ് പറയുന്നതാ ബാബു എന്താണ് വുഡിൻഡ് ബി. വുഡ് പ്ലസ് ഡോട്ട് നെഗറ്റീവ് ആക്കാൻ അറിയല്ലോ. വുഡിൻഡ് ബി എ
ടീച്ചർ. ഇനി മൂന്നാമത്തെ മൂന്നാമത്തെ എന്താ? ബാബുർ അധ്യാപകൻ ആയിരിക്കുമോ, അല്ല ആയിരിക്കും, ആയിരിക്കില്ല, ആയിരിക്കുമോ. പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക, ഈ വുഡ് എടുത്ത് മുന്നോട്ട് വയ്ക്കുക. വുഡ് എന്താണ്? വുഡ് ബാബു ബി എ എന്താണ്? എ ടീച്ചർ അല്ലേ. നാലാമത്തെ എന്താണ്? ബാബുർ അധ്യാപകൻ ആയിരിക്കില്ലേ, ആയിരിക്കും, ആയിരിക്കില്ല, ആയിരിക്കുമോ, ആയിരിക്കില്ലേ. നമ്മുടെ നാല് രീതി അല്ലേ, പോസിറ്റീവ് വാചകം, നെഗറ്റീവ് വാചകം, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക, ഈ നെഗറ്റീവ് വാചകത്തിലെ ഈ സഹായക നോട്ട് വുഡിന്റെ മുന്നോട്ട് വയ്ക്കുക, വുഡിന്റെ അടുത്ത് മുന്നോട്ട് വയ്ക്കുക. അപ്പൊ എന്ത് വരും? വേണ്ട വുഡിൻസ് എന്താണ്? ബാബു ബി എ ടീച്ചർ ചോദിച്ചു, വേണ്ട. അപ്പൊ നാല് പേര് എന്താ? ബാബു വുഡ് ബി എ ടീച്ചർ, ബാബു വുഡിന്റെ ബി എ ടീച്ചർ, വുഡ് ബാബു ബി എ ടീച്ചർ, വുഡിൻ ബാബു ബി എ ടീച്ചർ. ഇനി ഉത്തരങ്ങൾ എന്താ? ആൻസേഴ്സ്. അതാണ് എന്താ? ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻ അല്ലേ, രണ്ട് ചോദ്യം എന്താ? വുഡ് ബാബു ബി എ ടീച്ചർ, ബാബു ടീച്ചർ ആയിരിക്കുമോ. അതിനെന്താണ്? വുഡിൻ ബാബു ബി എ ടീച്ചർ, ബാബു ടീച്ചർ ആയിരിക്കില്ലേ എന്നൊക്കെ നമ്മള് ആരോടും ചോദിച്ചാൽ അവരെന്ത് പറയും? അതെ അല്ലേ, യെസ് ആയിരിക്കും, വേണ്ട. രണ്ടെന്താ? യെസ് എങ്ങനെ ഉണ്ടാക്കുക? ഫസ്റ്റ് വാചകത്തിലെ സബ്ജക്ട് സായി വുഡ് ബി വരാം കേട്ടോ. യെസ് എന്താണ്? ബാബു വുഡ് ബി. മുന്താ? യെസ് ഇത് മുഴുവൻ പറയാം. എന്താണ്? ബാബു വുഡ് ബി എ ടീച്ചർ. നാലെന്താ? നോ. അഞ്ചെന്താ? നോ എന്ന് എഴുതിയിട്ട് നെഗറ്റീവ് പറയാം കേട്ടോ. ഈ രണ്ടാമത്തെ വാചകത്തിന് വുഡ് ബി, വുഡ് നോട്ട് ബി വരെ പറയും. ബാബു എന്താണ്? വുഡിൻ്റെ ബി. ആറെന്താണ്? നോ എന്ന് എഴുതിയിട്ട് ഈ നെഗറ്റീവ് ആയി മുഴുവൻ നിങ്ങൾക്കറിയാലോ എന്താണ്. ബാബു വുഡിൻ്റെ ബി എ ടീച്ചർ. ഏഴെന്ത് വരും? ഏഴെന്ത് വരിക? ഈ ടീച്ചർക്ക് പകരം മറ്റെന്തെങ്കിലും പറയാം അല്ലേ. പിന്നെ അത് എഴുതിയിട്ട് ഈ ഫസ്റ്റ് വാചകത്തിൽ തന്നെ എഴുതും. എന്താണ് നോ? എന്താണ്? ബാബു വുഡ് ബി എ സ്റ്റുഡൻറ്. അവനെന്താണ്? ഒരു വിദ്യാർത്ഥി ആയിരിക്കും. അപ്പൊ ഞാന് ചോദിച്ചു, ഞാൻ ചോദിച്ചു വുഡ് ബാബു ബി എ ടീച്ചർ, ബാബു ടീച്ചർ ആയിരിക്കുമോ. അതിലെന്താണ് ഇത് ചോദിക്കാം? വുഡിൻസ് ബാബു ബി എ ടീച്ചർ, ബാബു ടീച്ചർ ആയിരിക്കില്ലേ. കേട്ടാൽ പറയണ യെസ് ആയിരിക്കും, യെസ് ബാബു വുഡ് ബി എ, ബാബു ആയിരിക്കും, ബാബു ആയിരിക്കും. എന്നിട്ട് ഒരു ടീച്ചർ, യെസ് ബാബു വുഡ് ബി ടീച്ചർ, അതെ ബാബു ടീച്ചർ ആയിരിക്കും. അല്ലെങ്കിൽ നോ, അല്ല, ഏ ആയിരിക്കില്ല. നോ ബാബു വുഡിൻ ബി എ, ബാബു എന്നായിരിക്കും ടീച്ചർ. അവനാ ടീച്ചർ ആകാൻ പോണത്, ആയിരിക്കില്ല. അടുത്തെന്താ? നോ ബാബു വുഡിൻ ബി എ ടീച്ചർ, ബാബു ഒരു ടീച്ചർ ആയിരിക്കില്ല. എങ്കിൽ പിന്നെ ബാബു ആരായിരിക്കും? അതാണ് ഏഴാമത്തെ സൂപ്പർഹിറ്റ് ഉത്തരം. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുക നോ എന്നിട്ട് നോ ബാബു വുഡ് ബി എ സ്റ്റുഡൻറ്, ബാബു എന്താണ്? ഒരു വിദ്യാർത്ഥി ആയിരിക്കും. അപ്പൊ കണ്ട, അപ്പൊ നമുക്ക് ഇത് ഫുള്ളൊന്ന് എന്താണ് പറഞ്ഞു നോക്കുക അല്ലേ. അപ്പൊ ഇംഗ്ലീഷ് മലയാളം നമുക്കൊന്ന് ഒരുമിച്ച് പെട്ടെന്ന് പറയാൻ പറയാം കേട്ടോ. ഒപ്പം പറഞ്ഞാൽ നിങ്ങൾ ഒപ്പം പറയണം, മാഷറോട് പറയാം കേട്ടോ. അപ്പൊ നമ്മൾ ഈ എഴുതി കാണിക്കുന്നത് ഇതിന് നിയമങ്ങളിൽ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട് ബ്രെയിനിൽ കയറാനാണ്. അത് കഴിഞ്ഞിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വായ കൊണ്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മാഷ ഒപ്പം നിങ്ങൾ പറയണല്ലേ. ആ ഒപ്പം പറഞ്ഞ ബാബു പറയ, ബാബു ഒരു അധ്യാപകൻ ആയിരിക്കും, ബാബു വുഡ് ബി എ ടീച്ചർ. അടുത്ത് ബാബു ഒരു അധ്യാപകൻ ആയിരിക്കില്ല, ബാബു വുഡിൻഡ് ബി എ ടീച്ചർ. ബാബു ഒരു അധ്യാപകൻ ആയിരിക്കുമോ, വുഡ് ബാബു ബി എ ടീച്ചർ. അടുത്ത് ബാബു ഒരു അധ്യാപകൻ ആയിരിക്കില്ലേ, വുഡിൻഡ് ബാബു ബി എ ടീച്ചർ. എന്താണ് ഉത്തരങ്ങള്? യെസ്, യെസ് ബാബു വുഡ് ബി,
Yes, Babu would be a teacher. No, no, Babu wouldn't be. No, Babu wouldn't be a teacher. No, Babu would be a student. Okay, da. ഇനി നമുക്ക് മാറ്റത് എന്ത് ചെയ്യണം അടുത്ത്. ഇനി നമുക്ക് സബ്ജക്റ്റ് ഐ വെച്ചൊരു വാദം എഴുതാം. ഇവിടെ നമുക്ക് ഞാൻ ഒരു കൃഷിക്കാരൻ ആയിരിക്കും. ഞാനൊരു കൃഷിക്കാരൻ ആയിരിക്കും. മലയാളത്തെ ഞാൻ സബ്ജക്റ്റ്, ഒരു കൃഷിക്കാരൻ ഒബ്ജക്റ്റ്, ആയിരിക്കും അല്ലേ. മലയാളം എപ്പോഴും നമ്മൾ എന്താണ് യെസ് ഓ വിയിൽ മുറിക്കും അല്ലേ. ഇംഗ്ലീഷ് ആകുമ്പോൾ എന്താണ് യെസ് വി ഓ. അപ്പൊ ആദ്യ സബ്ജക്റ്റ് എന്താ ഞാൻ തന്നെ ഇംഗ്ലീഷ്. ആ ഇനി വെർബ് എന്താ ആയിരിക്കും. ആയിരിക്കും എന്താണ് ഇംഗ്ലീഷ് വാക്ക് വുഡ് ബി. അപ്പൊ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും പ്ലൂരൽ ആണെങ്കിലും ഐ ആണെങ്കിലും യു ആണെങ്കിലും നാല് സബ്ജക്റ്റ് എന്താണ് വുഡ് ബി ആണെന്ന് നമ്മുടെ തലയിൽ എന്ത് ചെയ്യണം നന്നായി ഉറയ്ക്കണം കേട്ടോ. സബ്ജക്റ്റിന് ഏത് സബ്ജക്റ്റും വുഡ് ബി ആയിരിക്കും. ഓക്കെ, ഐ വുഡ് ബി എ ഫാർമർ അല്ലേ. ഐ വുഡ് ബി എ ഫാർമർ. സബ്ജക്റ്റ് ഐ, വെർബ് എന്താ വുഡ് ബി, ഒബ്ജക്റ്റ് എന്താ ഒരു കൃഷിക്കാരൻ. ഇനി എന്താ നെഗറ്റീവ്, എന്താ നെഗറ്റീവ്, ഞാൻ കൃഷിക്കാരൻ ആയിരിക്കില്ല. അപ്പൊ എന്ത് വരും നെഗറ്റീവിന് ഉണ്ടാക്കുക, ഐ വുഡിൻ്റ് ബി എ ഫാർമർ. ഈ മൂന്നാമത്തെ എന്താണ് ഞാൻ കൃഷിക്കാരൻ ആയിരിക്കുമോ അല്ല. ചോദ്യം ചോദ്യം ഉണ്ടാക്കുക, ഈ വുഡ് എടുത്ത് മുന്നോട്ട് വയ്ക്കും. അപ്പൊ എന്ത് തരും വുഡ് ഐ ബി എ ഫാർമർ. നാലാമത്തെ എന്താണ് ഞാൻ കൃഷിക്കാരൻ ആയിരിക്കില്ലേ അല്ല. ആയിരിക്കും, ആയിരിക്കില്ല, ആയിരിക്കുമോ, ആയിരിക്കില്ലേ. എങ്ങനെ നെഗറ്റീവ് വശം ഉണ്ടാക്കുക, നെഗറ്റീവ് വശം ഉണ്ടാക്കേണ്ടത് ഈ വുഡ് നോട്ട് എടുത്ത് മുന്നോട്ട് വയ്ക്കും. അപ്പൊ എന്ത് വരും വുഡിൻ, ഞാൻ പറഞ്ഞു വുഡിൻ ഐ ബി എ ഫാർമർ. ഇനി ആൻസർ എന്താ, ആൻസേഴ്സ് അല്ലേ. നമുക്ക് ഉത്തരങ്ങൾ നോക്കാം അല്ലേ. ഒന്നാമത്തെ ഉത്തരം എന്താ യെസ്. രണ്ടെന്താ യെസ് ഐ വുഡ് ബി, ഐ എന്താണ് വുഡ് ബി. മൂന്നാമത്തെ എന്താ, മൂന്നാമത്തെ എന്താ യെസ് ഐ വുഡ് ബി എ ഫാർമർ. ഈ വാചകം മുഴുവൻ എഴുതും. നാലാമത്തെ എന്താ നോ. അഞ്ച് നോ എഴുതിട്ട് നെഗറ്റീവില് വുഡിൻ്റെ ബി വരും. അപ്പൊ എന്താ ഐ വുഡിൻ്റെ ബി. ആറെന്താ നോ എഴുതിട്ട് ഐ എന്താണ് വുഡിൻ്റെ ബി എ ഫാർ. ഇത് നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ പല ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതല്ലേ. ഇത് മുറിച്ചാണല്ലേ അല്ലേ. ഏഴാമത്തെ എന്തായിരിക്കും നോ എന്താണ് ഫസ്റ്റ് വാചകത്തിൽ ഫാർമർക്ക് പകരം എന്ത് ചെയ്യണം, മാറ്റി വെക്കാം കേട്ടോ. ഐ വുഡ് ബി എ ബിസിനസ് ബി യു എസ് ഐ എൻ ഇ എസ് എസ് മാൻ അല്ല. അപ്പൊ നമുക്ക് ഇതിന്റെ ഫുൾ ഒന്ന് പറയാം. എന്താണ് അല്ല ഞാൻ പറഞ്ഞു, ഒപ്പം പറയാം കേട്ടോ. എല്ലാവരും ഒപ്പം പറഞ്ഞേ ഞാനൊരു കൃഷിക്കാരനായിരിക്കും. പറയേ ഐ വുഡ് ബി എ ഫാർമർ. അടുത്ത് ഞാനൊരു കൃഷിക്കാരനായിരിക്കില്ല, ഐ വുഡിൻ്റ് ബി എ ഫാർമർ. അടുത്ത് ഞാനൊരു കൃഷിക്കാരനായിരിക്കുമോ, വുഡ് ഐ ബി എ ഫാർമർ. അടുത്ത് ഞാനൊരു കൃഷിക്കാരനായിരിക്കില്ലേ, വുഡിൻ്റ് ഐ ബി എ ഫാർമർ. ഉത്തരം എന്താ യെസ്, യെസ് ഐ വുഡ് ബി, യെസ് ഐ വുഡ് ബി എ ഫാർമർ. നോ, നോ ഐ വുഡിൻ്റ് ബി, no I wouldn't be a farmer. No I would be a businessman. അല്ല ഇതേപോലെ സബ്ജക്റ്റ് ഐ തന്നെ വെച്ച് വ്യത്യസ്തങ്ങളായ വാചകങ്ങൾ എന്താണ് ഒബ്ജക്റ്റ് മാറ്റി മാറ്റി പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. പല പല ഞാനൊരു സയന്റിസ്റ്റ് ആയിരിക്കും, ഞാനൊരു നോവലിസ്റ്റ് ആയിരിക്കും, ഞാനൊരു നർത്തകൻ ഡാൻസർ ആയിരിക്കും അല്ല.
ഞാനൊരു പൊളിറ്റീഷ്യൻ ആയിരിക്കും, അങ്ങനെ പല ജാതി എന്ത് ചെയ്യണം, മാറ്റി മാറ്റി പറഞ്ഞതാണ് മാഷ് പറഞ്ഞതിന്റെ അർത്ഥം. ഇനി നമുക്ക് സബ്ജക്റ്റ് യു ആയിട്ടുള്ള വാചകം പറയാം. നോക്ക്, നീ ഒരു നോവ ലെഴുത്തുകാരൻ ആയിരിക്കും. നീ ഒരു നോവലെഴുത്തുകാരനായിരിക്കും. മലയാളത്തെ മൂന്ന് കഷ്ണങ്ങൾ അല്ലേ, നീ സബ്ജക്റ്റ്, ഒരു നോവലെഴുത്തുകാരൻ ഒബ്ജക്റ്റ് ആയിരിക്കും വെർബ്. ഇംഗ്ലീഷ് ആക്കുമ്പോൾ ആദ്യ സബ്ജക്റ്റ് ആരാ, യു. ഇനി വെർബ് എന്താ, ആയിരിക്കും. ഇംഗ്ലീഷ് വാക്കും വുഡ് ബി അല്ലേ, എന്താ യു വുഡ് ബി. ഇനി ഒബ്ജക്റ്റ് എന്താ, ഒരു നോവലെഴുത്തുകാരൻ, എ നോവലിസ്റ്റ്. യു വുഡ് ബി എ നോവലിസ്റ്റ്. രണ്ടെന്താ, നീ ഒരു നോവലെഴുത്തുകാരൻ ആയിരിക്കില്ല. അപ്പൊ എന്ത് വരും, യു നെഗറ്റീവ് ഉണ്ടാക്കുക, യു എന്താണ്, വുഡിൻഡ് ബി എ നോവലിസ്റ്റ്. മൂന്നെന്താ, നീ ഒരു നോവലെഴുത്തുകാരൻ ആയിരിക്കുമോ. അല്ല ചോദ്യത്തിലാണോ സൂത്രപ്പണി, എന്താ ഈ വുഡ് എടുത്ത് മുന്നോട്ടെ. ഇപ്പൊ എന്ത് വരും, വുഡ് യു ബി. അപ്പൊ വുഡ് ഇങ്ങോട്ട് വെച്ച് ബാക്കി അങ്ങനെ എഴുതാം, എ നോവലിസ്റ്റ്. നാലാമത്തെ എന്താണ്, നെഗറ്റീവ് ക്ഷീണക്കുക, നോവലിസ്റ്റ് ആയിരിക്കില്ലേ. ഇനിയൊരു നോവലെഴുത്തുകാരൻ ആയിരിക്കില്ലേ. അപ്പൊ നമുക്ക് ഈ വുഡിന്റെ അടുത്ത് മുന്നോട്ട് വയ്ക്കാം. Wouldn't you, വുഡിന്റെ പ്രതികരണത്തിൽ പിന്നെ അങ്ങോട്ട് എഴുതുമ്പോ യു ബി എ നോവലിസ്റ്റ്. എന്താ, യു വുഡ് ബി എ നോവലിസ്റ്റ്, യു വുഡിൻ്റ് ബി എ നോവലിസ്റ്റ്, വുഡ് യു ബി എ നോവലിസ്റ്റ്, വുഡിൻ്റ് യു ബി എ നോവലിസ്റ്റ്. നമ്മുടെ ആ നാല് വാചകങ്ങൾ ടെക്നിക്കല്ലേ, അത് തന്നെ എന്തെളുപ്പം അല്ലെങ്കിൽ നമുക്ക് അത് നമ്മുടെ ബ്രെയിനിലുണ്ട് ആ ടെക്നിക്ക് എന്താന്ന്. അപ്പൊ വാക്കുകൾ കിട്ടുക, അതിന്റെ അർത്ഥം മനസ്സിലാക്കുക, പിന്നെ ഒക്കെ പഴയ പോലെ തന്നെ ഭയങ്കര ടെക്നിക്കാണ്. ആൻസേഴ്സ് NSWERS. ഇവിടെ രണ്ട് ചോദ്യം ഉണ്ട് അല്ലേ, വുഡ് യു ബി എ നോവലിസ്റ്റ്, നീ ഒരു നോവലെഴുതുകാരനായിരിക്കുമോ, അല്ലെങ്കിൽ നീ നോവലെഴുതുകാരായിരിക്കില്ലേ. എന്തായിരിക്കും ഉത്തരം പറയാ, അവൻ പറയുമ്പോ ഞാൻ എന്ന് വെച്ചാൽ ഐ വെച്ച പറയേണ്ടത് അല്ലേ, യെസ് ഐ വുഡ് ബി, യെസ് ഐ വുഡ് ബി എ നോവലിസ്റ്റ്. അങ്ങനെ അയാൾ കേട്ടാൾ പറയുക, പക്ഷെ നമ്മള് ഐ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് യു വെച്ചിട്ട് പറഞ്ഞ ആണ് ഇപ്പൊ പഠിക്കണം കേട്ടോ. അപ്പൊ എന്തിനാ ഒന്നാമത് ഉത്തരം യെസ്, രണ്ടെന്താ, yes പറഞ്ഞ you would be, yes you would be. മൂന്നെന്താ, yes you would be a novelist. നാലെന്താ, no. അഞ്ച്, ഞാനിങ്ങനെ എഴുതുമ്പോ എവിടെ എഴുതുന്നത് അറിഞ്ഞൂടെ, ഇതിന്റെ ഉള്ളിൽ നിന്ന് മുറിച്ചെഴുതാ നിങ്ങൾക്ക് അറിയാലോ. മാറ്റത് വീണ്ടും പറഞ്ഞു നിങ്ങൾ ബോറടിപ്പിക്കാണ്ടിരിക്കാനാണ് കേട്ടോ. ഓക്കെ, എന്താ, യു വുഡിൻ്റ് ബി, യു വുഡിൻ്റ് ബി. ആരെന്താ, നോ എഴുതിയിട്ട് ഇത് മുഴുവൻ ആണ് പറയുന്നത്, യു എന്താണ് വുഡിൻ്റ് ബി എ നോവലിസ്റ്റ്. ഏഴെന്താ, നോ എഴുതിയിട്ട് ഫസ്റ്റ് വാചകത്തിൽ നോവലിസ്റ്റിന് പകരം വേറെ എന്തെങ്കിലും എഴുതാം. അപ്പൊ എന്താണ് നോ, എന്താണ് യു, അങ്ങനെ എഴുതാം. യു എന്താണ് വുഡ് ബി എ എന്താണ് സ്റ്റോറി റൈറ്റർ. എന്താ, നീയൊരു കഥ എഴുത്തുകാരനാണ്. അപ്പൊ അതെല്ലാം മൊത്തം എന്താണ് വേഗം ഓടിച്ച് പറയാം. എല്ലാവരും എന്താണ്, അപ്പൊ നമുക്ക് എഴുതാൻ കിട്ടുന്ന ഉറപ്പല്ലേ, എഴുതാൻ കിട്ടാ ക്രമത്തിൽ എഴുതാൻ പറ്റും. അതുപോലെ എന്ത് ചെയ്താൽ മതി, എഴുതി നമുക്ക് പറയാനും കിട്ടും. നോക്കി കേട്ടോ, പറഞ്ഞു. ആ അപ്പൊ പറയാം, നീ ഒരു നോവലെഴുത്തുകാരനായിരിക്കും. You would be a novelist. നീ ഒരു നോവലെഴുത്തുകാരനായിരിക്കില്ല. You wouldn't be a novelist. നീ ഒരു നോവലെഴുത്തുകാരനായിരിക്കുമോ. Would you be a novelist. നീ ഒരു നോവലെഴുത്തുകാരനായിരിക്കില്ലേ. Wouldn't you be a novelist. Answers, yes. Yes, you would be. Yes, you would be a novelist. No. No, you wouldn't be. No, you wouldn't be a novelist. No, you would be a story writer. നീ ഒരു കഥ എഴുത്തുകാരായിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് ചോദ്യം ഉണ്ട് അല്ലേ.
ആയിരിക്കുമോ? അതിനെന്താണ്? വുഡ് യു ബി എ നോവലിസ്റ്റ്? നീ ഒരു നോവലിസ്റ്റ് തന്നെ ആയിരിക്കില്ലേ? ഉത്തരങ്ങൾ യെസ് ആയിരിക്കും. യെസ് യു വുഡ് ബി, അത് നീ ആയിരിക്കും, നീ ആയിരിക്കും. എന്നിട്ടാ നോവലിസ്റ്റ്. യെസ് യു വുഡ് ബി എ നോവലിസ്റ്റ്. ഓ, നീ ഒരു നോവലിസ്റ്റ് തന്നെ ആയിരിക്കും. നോ, അല്ല. നോ, യു വുഡിന്റ് ബി. നീയൊന്നും ആയിരിക്കില്ല, നീയൊന്നും ആയിരിക്കില്ല. നോ, യു വുഡിന്റ് ബി എ നോവലിസ്റ്റ്. നീയൊന്നും നോവലിസ്റ്റ് തന്നെ ആയിരിക്കില്ല. നോ, യു വുഡ് ബി എ സ്റ്റോറി റൈറ്റർ. അല്ല, നീ ഒരു കഥ എഴുത്തുകാരനായിരിക്കും. അല്ല, അപ്പൊ നമ്മള് യുവും കഴിഞ്ഞു അല്ലെ. ഇനി നമുക്ക് സബ്ജക്ട് എന്താണ്? പ്ലൂറൽ. അപ്പൊ ഈ നാല് സബ്ജക്റ്റിനും എന്താണ്? വുഡ് ബി ആണ്. അപ്പൊ നിങ്ങളുടെ തലയിൽ നന്നായി ഉറയ്ക്കാൻ വേണ്ടി ഇതിന് കൺഫ്യൂഷൻ ആയിരിക്കുന്ന നാല് ആദ്യം എക്സാമ്പിൾ മാഷ്ടർ എഴുതുന്നത്. ഇത് മാഷ് ഡ്യൂട്ടി ആയിട്ട് കണക്കാക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് അന്ന് എഴുതാനൊന്നും തോന്നില്ലായിരിക്കും, പക്ഷെ മാഷ് അത് എഴുതിയേ തീരുള്ളൂ. കാരണം ഇത് നന്നായിട്ട് എല്ലാവർക്കും മനസ്സിലാകില്ലേ, കപ്പാസിറ്റി കുറഞ്ഞവർക്കും അതൊക്കെ മനസ്സിലാക്കി എടുക്കണ്ടേ. അപ്പൊ ഞാനൊന്ന് പറയുമ്പം, ഒന്ന് എഴുതുമ്പം അത് അങ്ങനെ തന്നെ അവരുടെ തലയിൽ എന്ത് ചെയ്യും? കയറും കേട്ടോ. നിങ്ങളെ വരടിപ്പിക്കാനല്ല, നന്മ ഉദ്ദേശിച്ചാണ് എല്ലാം എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത സബ്ജക്റ്റ് കഴിയുമ്പോൾ ഈ ക്ലാസ് കഴിയും. ഓക്കെ, ഇനി നമുക്ക് സബ്ജക്റ്റ് പ്ലൂരൽ വെച്ചുള്ള വാചകം നോക്കാം. അവർ പാട്ടുകാർ ആയിരിക്കും. അവര് പാട്ടുകാരായിരിക്കുന്നു, പാട്ട് പാടുന്ന ആളുകളായിരിക്കും. അപ്പൊ എന്താ? അവർ സബ്ജക്ട്, പാട്ടുകാർ ഒബ്ജക്ട്, ആയിരിക്കും വെർബ്. അല്ലെ, മലയാളത്തെ എസ് ഒ, ഇംഗ്ലീഷിനെ എസ് വി ഒ. അപ്പൊ എന്താണ് ആദ്യം സബ്ജക്ട്? അവർ, ദേ. ഇനി വെർബ് എന്താ? ആയിരിക്കും. ഇംഗ്ലീഷ് എന്താ? വുഡ് ബി. ഇനി ഒബ്ജക്ട് എന്താ? പാട്ടുകാർക്കുള്ള ഇംഗ്ലീഷ് എന്താ? They would be singers. നേറ്റീവ് എന്താ? അവർ പാട്ടുകാരായിരിക്കില്ല. നേറ്റീവ് പറഞ്ഞേ, ദേ വുഡ് കഴിഞ്ഞിട്ട് നോട്ട്, വുഡിൻഡ് ബി. എന്താണ്? ദേ വുഡിൻഡ് ബി സിംഗേഴ്സ്. മൂന്നെന്താ? അവർ പാട്ടുകാരായിരിക്കുമോ? അവർ പാട്ടുകാർ ആയിരിക്കും. അപ്പൊ എങ്ങനെ വരാം? വുഡ് മുന്നോട്ട് വെക്കാം. എന്ത് വരാം? വുഡ് ദേ ബി സിംഗേഴ്സ്. മാഷിന്റെ നാല് സബ്ജക്ട് എഴുതിയത് കാണുമ്പോഴേ ഞാൻ തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാമല്ലോ. അത് കാണുമ്പോ തന്നെ നിങ്ങൾ എത്ര വേണ്ടാന്ന് വെച്ചാലും നിങ്ങൾ പഠിക്കേണ്ടി വരും. നിങ്ങളുടെ നല്ല തന്നെ ഓട്ടോമാറ്റിക് കയറും. വുഡ് ദേ ബി സിംഗേഴ്സ് ചോദിച്ചില്ല. നാലാമത് എന്താ? അവർ പാട്ടുകാരായിരിക്കില്ലേ. അപ്പൊ എന്ത് വരും? ഈ വുഡിന്റെ രണ്ടാമത്തെ നെഗറ്റീവ് ആളത്തിലെ വുഡിന്റെ അടുത്ത് മുന്നോട്ട്. അപ്പൊ എന്ത് വരും? വുഡിന്റെ ദേവി എന്താണ്? സിംഗേഴ്സ്. ഇനി ആൻസേഴ്സ്. ഇവിടെ രണ്ട് ചോദ്യം ഉണ്ട് അല്ലെ. വുഡ് ദേവി സിംഗേഴ്സ്, അവർ പാട്ടുകാർ ആയിരിക്കുമോ? അല്ലെന്താണ്? വുഡിന്റെ ദേവി സിംഗേഴ്സ്, അവർ പാട്ടുകാർ ആയിരിക്കില്ലേ. ആയിരിക്കില്ലേ അല്ലേ. അപ്പൊ എങ്ങനെ നമ്മൾ ചോദിക്കാം? എന്താ? വുഡ് ദേവി സിംഗേഴ്സ്, അവർ പാട്ടുകാർ ആയിരിക്കുമോ? അല്ലെന്താണ്? വുഡിന്റെ ദേവി സിംഗേഴ്സ്, അവർ പാട്ടുകാർ ആയിരിക്കില്ലേ എന്നൊക്കെ ചോദിച്ചാൽ കേൾക്കുന്നവർ എന്ത് പറയും? യെസ്. എന്താ? യെസ്. രണ്ടെന്താ? യെസ് ദേ വുഡ് ബി. യെസ് എന്താണ്? ദേ വുഡ് ബി. മൂന്നെന്താ? യെസ് ദേ വുഡ് ബി സിംഗേഴ്സ്. നാലെന്ത് വരും? നോ. അഞ്ച്, നോ. അതായത് നെഗറ്റീവിന് ഇടക്കാം, ദേ വുഡിൻഡ് ബി. ദേ വുഡിൻഡ് ബി. ആരെന്താ? നോ എഴുതിയിട്ട് ദേ വുഡിൻഡ് ബി എന്താണ്? സിംഗേഴ്സ്. ഏഴെന്താണ്? ഏഴെങ്കിലുണ്ടെങ്കിൽ ഏഴ്, നോ എഴുതിയിട്ട് ഫസ്റ്റ് വാചകത്തില് സിംഗേഴ്സിന് പോലെ വേറെ തന്നെ വരും. അപ്പൊ എന്താ? നോ ദേ വുഡ് ബി എന്താണ്? ദേ വുഡ് ബി ഡാൻസേഴ്സ്.
അവരെന്താണ് നർത്തകിമാരായിരുന്നു, പാട്ടുകാരായിരുന്നില്ല എന്നത്. അപ്പൊ ഇവിടെ രണ്ട് ചോദ്യം ഉണ്ട്, എന്താണ് വുഡ് ദേ ബി സിംഗേഴ്സ്, അവർ പാട്ടുകാരായിരുന്നോ, അത് എന്താണ് അല്ല ആയിരിക്കുമായിരുന്നോ അല്ല ആയിരിക്കുമോ. വുഡിന്റെ ദേ ബി സിംഗേഴ്സ് അവർ പാട്ടുകാരായിരിക്കില്ലേ, ഉത്തരം എന്താ യെസ് ആയിരിക്കും. യെസ് ദേ വുഡ് ബി, അതെ അവരായിരിക്കും, അവരായിരിക്കും എന്നിട്ടാ പാട്ടുകാര്. യെസ് ദേ വുഡ് ബി സിംഗേഴ്സ്, അതെ അതെ അവർ പാട്ടുകാരായിരിക്കും, പാട്ടുകാരായിരിക്കും. നോ അല്ല ആയിരിക്കില്ല. നോ ദേ വുഡിൻ ബി, അവരൊന്നും ആയിരിക്കില്ല പിന്നെ പാട്ടുകാര്, അവരെ കണ്ടാ തോന്നും പാട്ടുകാരാന്ന്. നോ ദേ വുഡിൻ ബി സിംഗേഴ്സ്, അല്ല അവർ പാട്ടുകാരായിരിക്കില്ല. പിന്നെ അവർ ആരായിരിക്കും? നോ ദേ വുഡ് ബി ഡാൻസേഴ്സ്, അവർ നർത്തകിമാരായിരിക്കും. ഇനി നമുക്ക് എന്താണ് മൊത്തം ഒന്ന് ഓടിച്ച് പറയാം അല്ലേ, ഒപ്പം പറയാട്ടെ, പറഞ്ഞോ ഒപ്പം പറഞ്ഞോ. അവർ പാട്ടുകാരായിരിക്കും, ദേ വുഡ് ബി അല്ല പാട്ടുകാരല്ലോ, ആ പാട്ടുകാരല്ലേ. അവർ പാട്ടുകാരായിരിക്കും, ദേ വുഡ് ബി സിംഗേഴ്സ്, അവർ പാട്ടുകാരായിരിക്കില്ല. ദേ വുഡിന്റെ ബി സിംഗേഴ്സ്, അവർ പാട്ടുകാരായിരിക്കുമോ. വുഡ് ദേ ബി സിംഗേഴ്സ്, അവർ പാട്ടുകാരായിരിക്കില്ലേ. വുഡിൻഡ് ദേ ബി സിംഗേഴ്സ് കേട്ടാ, ആ ബി ഒക്കെ പോവാണ്ട് നോക്കണം. ബി ഒരു കുഞ്ഞു വാക്കതിന്റെ ഇടയിൽ എടുത്ത് കളിക്കുന്നുണ്ട് കേട്ടാ. ഇനി ആൻസേഴ്സ് എന്താ, യെസ് യെസ് ദേ വുഡ് ബി, യെസ് ദേ വുഡ് ബി സിംഗേഴ്സ്. നോ നോ ദേ വുഡിൻഡ് ബി, നോ ദേ വുഡിൻഡ് ബി സിംഗേഴ്സ്. നോ ദേ വുഡ് ബി ഡാൻസേഴ്സ് കേട്ടാ. അപ്പൊ എന്താണ് അപ്പൊ ഈ ഭാഗം എന്താണ്, ഈ വുഡ് ബി എന്താണ് എടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഒരു കുഞ്ഞു കാര്യം കൂടി മാർഷത്തിന്റെ അവസാനം എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇനി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഒരു ടെക്നിക്ക് മാർഷോട് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ എന്തെല്ലാം പഠിച്ചു കഴിഞ്ഞു എന്നും ഏതെല്ലാം തരം വായന ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ഒറ്റ നോട്ടത്തിൽ എന്താണ് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് കംപ്ലീറ്റഡ് പോർഷൻ അറ്റ് എ ഗ്ലാൻസ്. നമ്മള് വാചകങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളല്ലേ വാചകങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ട്, അങ്ങനെ വാചകങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പഠിപ്പിച്ചു തുടങ്ങിയ ശേഷം എടുത്ത ഭാഗങ്ങൾ ഒറ്റ നോട്ടത്തിൽ അറ്റ് എ ഗ്ലാൻസ് ഒറ്റ നോട്ടത്തിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചാർട്ട് പോലെ മനസ്സിൽ വരച്ചിട്ട് നിങ്ങൾ നമുക്ക് എന്താ പോസിറ്റീവ് സെന്റൻസ്, നെഗറ്റീവ് സെന്റൻസ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻസ് ആൻഡ് നെഗറ്റീവ് ക്വസ്റ്റ്യൻസ്. നാല് തരം വാചകങ്ങളെല്ലാം ഉണ്ടാക്കാറ്, പോസിറ്റീവ് വാചകം, നെഗറ്റീവ് വാചകം, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, ഈ സാറാമ്, അതിനകത്ത് പ്രസന്റ്, അതിന്റെ പാസ് വാസ് വേറെ, അതിന്റെ ഫ്യൂച്ചർ വിൽ ബിയും വുഡ് ബിയും. നമ്മൾ എന്ത് പഠിച്ചത്, ഹാസ് ഹാവ് പ്രസന്റ് പഠിച്ചു, അതിന്റെ പാസ് ഹാഡ് പഠിച്ചു, അതിന്റെ ഫ്യൂച്ചർ വിൽ ഹാവ് വുഡ് ഹാവ് പഠിച്ചു അല്ലേ. ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. ഇതിന്റെ അർത്ഥങ്ങൾ നോക്കിയാൽ വേണ്ട, ഈ സാറാം ആകുന്നു പോസിറ്റീവ്, അല്ല ആണോ അല്ലേ, നാല് ചാകം അല്ലേ, പോസിറ്റീവ് വാക്ക്, നെഗറ്റീവ് വാക്ക്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്താ, ഈ സാറാം ആകുന്നു, അല്ല ആണോ അല്ലേ, വാസ് വേറെ, ആയിരുന്നു, ആയിരുന്നില്ല, ആയിരുന്നോ, ആയിരുന്നില്ലേ. വിൽ ബി ആകും, ആകില്ല, ആകുമോ, ആകില്ലേ. വുഡ് ബി ആയിരിക്കും, ആയിരിക്കില്ല, ആയിരിക്കുമോ, ആയിരിക്കില്ലേ. ഈ വുഡ് ബി ആണ് നമ്മൾ ഇന്ന് എടുത്ത്, ഇനി അടുത്ത് മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഹാസ് ഹാവ് ഉണ്ട്, ഇല്ല, ഉണ്ടോ, ഇല്ലേ. ഹാഡ് ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നില്ല, ഉണ്ടായിരുന്നോ, ഉണ്ടായിരുന്നില്ലേ. വിൽ ഹാവ് ഉണ്ടാകും, ഉണ്ടാകില്ല, ഉണ്ടാകുമോ, ഉണ്ടാകില്ലേ. വുഡ് ഹാവ് ഉണ്ടായിരിക്കും, ഉണ്ടായിരിക്കില്ല, ഉണ്ടായിരിക്കുമോ, ഉണ്ടായിരിക്കില്ലേ. കണ്ടോ, അപ്പൊ എത്ര വേണം, ഒന്ന് രണ്ട് നാല് പതിനാറ് 32 തരത്തില് എന്താണ് മലയാള വാക്കുകൾ ഉപയോഗിക്കാൻ നമ്മൾ പഠിച്ചു. ഇങ്ങനെ നോക്കുക, സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ട് ഇവിടെ. ഈ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് കോടിക്കണക്കിന് ആളുകളുടെ പേരിങ്ങനെ മാറി മാറി വെക്കുക. ഈ വെർബിന്റെ സ്ഥാനത്ത് എന്താണ്, ഈ സാറാമു, വാസുകാര്, വിൽ ബി, വുഡ് ബി, ഇതെല്ലാം മാറി മാറി വെക്കുക. ഒബ്ജക്റ്റ് നമുക്ക് എന്താണ്, ആയിരക്കണക്കിന് നമുക്ക് ഇഷ്ടമുള്ളത് പറയാല്ലേ, നമുക്ക് ആയിരക്കണക്കിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണ് ഒബ്ജക്റ്റ് പറയാൻ പറ്റും, നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് കൊടാനുകൂടി മനുഷ്യന്മാരും മൃഗങ്ങളുടെ പേരും ഇങ്ങനെ മാറി മാറി വയ്ക്കുക. വെർബിന്റെ സ്ഥാനത്ത് എന്താണ്, ഈ സാറാമിന്റെ പോസിറ്റീവ് പറയാം, നെഗറ്റീവ് പറയാം, ഇത് നാലും പറയാം. പിന്നെ ഒബ്ജക്റ്റ് നമുക്ക് ആയിരക്കണക്കിന് പരാകണക്കിന് പറയാൻ പറ്റൂല്ലേ. അപ്പൊ നിങ്ങൾക്ക് ടെക്നിക്കൽ മനസ്സിലായി. അപ്പം സബ്ജക്റ്റിന്റെ സ്ഥാനത്ത്
കൊടാനുകൂടി പറയുക. വെർബിന്റെ സ്ഥാനത്ത് ഓരോ വെർബിന്റെ നാല് ജാതി പറയാൻ നമുക്ക് അറിയാൻ പറ്റില്ല. പോസിറ്റീവ് പറയാൻ കിട്ടും, നെഗറ്റീവ് പറയാൻ കിട്ടും, പോസിറ്റീവ് നെഗറ്റീവ് വിഷയം പറയാൻ കിട്ടും, പിന്നെ എന്താണ് ഒബ്ജക്റ്റ് പറയാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഈ മലയാളം ആണ് എന്താണ് ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും മാഷ് എന്താണ് ഒരുമിച്ചാക്കിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു, അടുത്ത ക്ലാസ്സിൽ എന്താണ് എന്നുള്ള കാര്യത്തിലേക്ക് കാത്തിരിക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.